നമസ്കാരം. മൂന്ന് ഘട്ടങ്ങളായി നടന്ന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാന സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഹരിയാനയുടെ പ്രചരണമെല്ലാം അവസാനിച്ചു. നാളെ രാവിലെ മുതലാണ് ഹരിയാനയിലെ വോട്ടെടുപ്പ്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കാലാവസ്ഥ പ്രവചനാതീതമാണ് എന്നാണ് പല മുന്നറിയിപ്പുകളും. സാധാരണ രീതിയിൽ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കുമ്പോൾ അവിടെ ഒപ്പീനിയൻ പോളുകൾ, അഭിപ്രായ സർവേകളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. പക്ഷേ ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചും ഹരിയാനയെ സംബന്ധിച്ചും അത്തരത്തിലുള്ള അഭിപ്രായ സർവേകൾ വലിയ രീതിയിൽ ചർച്ചയായില്ല. ജമ്മുകാശ്മീരിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം അല്ലെങ്കിൽ 10 വർഷത്തെ ഇടവേളയ്ക്കുള്ളിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അവിടെ മണ്ഡല പുനർനിർണയം നടത്തിയിരിക്കുന്നു. മുഴുവൻ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറിയിരിക്കുന്നു. എന്താണ് കാലാവസ്ഥയെന്നോ എന്താണ് ജനങ്ങളുടെ മനസ്സിലിരിപ്പോ എന്നോ ഇതുവരെ ഒരു ഏജൻസിക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഹരിയാനയിലുമുള്ളത്. അതായത് ഹരിയാനയിൽ ഭരണകക്ഷിയാണ് BJP. 2014 തെരഞ്ഞെടുപ്പിലും 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ വിജയിച്ചിരുന്നു. 2014 അധികാരം പിടിച്ചെടുത്തതിന് ശേഷം 2019 അവർ തുടർഭരണം നേടി. 2024 മൂന്നാം തവണയും തുടർഭരണം നേടും എന്നവർ പറയുകയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഒരു വലിയ സ്വാധീനം നേടിയിട്ടുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷങ്ങൾക്ക് ശേഷം അധികാരം പിടിച്ചെടുക്കുമെന്നുമൊക്കെയുള്ള ആത്മവിശ്വാസം കോൺഗ്രസും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ് ഫൈറ്റ് എന്ന നിലയിലാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് പോകുന്നത്. തീർച്ചയായും പ്രചരണ രംഗം അത് അതീവ ആവേശം നിറഞ്ഞതായിരുന്നു. എല്ലാ പാർട്ടികളും കൃത്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇഞ്ചോടിഞ്ചായിരുന്നു പ്രചരണ രംഗത്ത് ഈ പാർട്ടികളുടെ നിലവാരമെന്നത്. അത് മനസ്സുകളിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിയില്ല. BJP സർക്കാരുകൾ, 10 വർഷമായി തുടരുന്ന BJP സർക്കാരുകൾ, നേതൃമാറ്റം അടക്കം അവിടെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഭരണവിരുദ്ധ വികാരമുണ്ടോ? തീർച്ചയായും BJP ഒരു ഭരണവിരുദ്ധ വികാരത്തെ ഭയപ്പെടുന്നുണ്ട്. അത് മറികടക്കാനുള്ള ചില തന്ത്രങ്ങൾ BJP അവിടെ പയറ്റിയിട്ടുമുണ്ട്. അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് ഇതുവരെ ആർക്കും കൃത്യമായി പ്രവചിക്കാൻ സാധിച്ചിട്ടുമില്ല. എന്തായാലും പ്രവചനാതീതമാണ്. 8 ഒക്ടോബർ വരെ കാത്തിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. പല അഭിപ്രായ സർവേകളും കൃത്യമായ ചിത്രം നൽകുന്നില്ല. എക്സിറ്റ് പോളുകൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് 6:30 പോളിംഗ് ദിവസം 6:30 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ ഈ ഏജൻസികൾ തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ദിവസം അവസാനം, അതായത് നാളെ വൈകുന്നേരത്തോടു കൂടി, ഒരു ചിത്രം ആരായിരിക്കും അവിടെ അധികാരത്തിൽ വരിക? തുടർഭരണം BJPക്ക് നേടാൻ സാധിക്കുമോ? കോൺഗ്രസിന് അവിടെ തിരിച്ചു വരാൻ കഴിയുമോ? ഭരണവിരുദ്ധ വികാരമുണ്ടോ? അത് മറികടക്കാൻ BJPക്ക് സാധിക്കുമോ? ഇതെല്ലാം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടുകൂടി പുറത്തു വന്നേക്കാം. എക്സിറ്റ് പോളുകൾ ഒരുപക്ഷെ ഒരു ചിത്രം നൽകിയേക്കാം. എന്തായാലും അന്തിമമായി 8 ഒക്ടോബർ വരെ ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം, ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിനായി കാത്തിരിക്കണം. രാജ്യം പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കാത്തിരിക്കുകയുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.